അവൻ എന്നോട് പറഞ്ഞത്, ദാനിയേലേ, ഭയപ്പെടേണ്ട. നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന്റെ മുൻപാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സുവച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. നിന്റെ വാക്ക് ഗേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഇന്നത്തെ ധ്യാനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹ വന്ദനങ്ങൾ. നാം വായിച്ചു കേട്ടത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10:12 വാക്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിരിക്കുന്ന ചില പ്രതിസന്ധികളുടെ നടുവിൽ കൂടെ കടന്നു പോകുമ്പോൾ നാം മാനസികമായി തളർന്നു പോകാറുണ്ട്. ഈ തളർച്ച ചിലപ്പോൾ നമ്മെ ആത്മീയമായും ബലഹീനരാക്കും. എന്നാൽ ഇതിനുള്ള പരിഹാരമാണ് പ്രാർത്ഥന. പ്രതിസന്ധികളിൽ പ്രാർത്ഥിച്ച് വിജയം പ്രാപിച്ച ഒരു ഭക്തനെ കുറിച്ചാണ് നമ്മൾ വായിച്ചു കേട്ടത്. ദാനിയേൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ചപ്പോൾ ദാനിയേലിന് ലഭിച്ച അനുഗ്രഹങ്ങൾ 10 നമുക്ക് കാണാൻ സാധിക്കുന്നത്. 3 മുഴുവൻ ഉപവാസത്തിലായിരുന്ന തന്റെ ഭക്തനെ ദൈവം വിളിച്ചത് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലെ എന്നാണ്. 11:19 വായിക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. പ്രിയരെ, മനുഷ്യർ എന്ത് നമ്മെക്കുറിച്ച് പറയുന്നു എന്നതല്ല പ്രധാനം, ദൈവം എന്ത് പറയുന്നു എന്നതാണ് ശ്രേഷ്ഠമെന്നുള്ള കാര്യം മറന്നു പോകരുത്. പിന്നെയും നമ്മൾ വായിക്കുന്ന സമയത്ത് അതിന്റെ 19 തേജസ്സേറിയ മനുഷ്യപുത്രന്റെ ദർശനത്തിങ്കൽ മരിച്ചവനെ പോലെ ആയിത്തീർന്ന ഈ വയോധികനെ ദൈവം ഉപേക്ഷിച്ചില്ല. ദാനിയേലിനോട് പറയുക, ബലപ്പെട്ടിരിക്ക എന്നാവർത്തിച്ചു പറഞ്ഞുകൊണ്ട് മനുഷ്യപുത്രൻ ദാനിയേലിന്റെ അടുക്കലേക്ക് വരികയാണ്. ഇതുവരെ വിറച്ചവനെ ദൈവം നിവരെ നിർത്തി. ഊമനായി പോയവന്റെ അധരത്തെ തൊട്ടു, അതിവേദന പിടിച്ച് ശരീരത്തെ തൊട്ട് സൗഖ്യമാക്കി. തന്നിമിത്തം ദാനിയേലിന് ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിച്ചു. തുടർന്ന് ദാനിയേൽ പറയുന്നത് ഇപ്രകാരമാണ്, അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ബലപ്പെട്ടു. പിന്നീട് നാം വായിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയുമായി ഇറങ്ങി വന്ന ദൂതനെ പാർസി രാജ്യ പ്രഭുവായ സാത്താൻ തടഞ്ഞുവെങ്കിലും ദാനിയേൽ പ്രാർത്ഥനയും ഉപവാസവും നിർത്തിയില്ല. പ്രാർത്ഥനയാകുന്ന ധൂപവർഗം സ്വർഗത്തിലേക്ക് ഉയർന്നുകൊണ്ടിരുന്നു. സ്വർഗം ചലിച്ചു. സാത്താനോട് യുദ്ധം ചെയ്യാനായി മീഖായേലിനെ അയച്ചു. ദാനിയേലിന് ഉത്തരം ലഭിക്കുകയും ചെയ്തു. പ്രാർത്ഥനയാലും ഉപവാസത്താലും നമുക്ക് സാത്താനി ശക്തികളുടെ മേൽ വിജയം നേടാൻ സാധിക്കുമെന്ന് സുവിശേഷകനായിരിക്കുന്ന മത്തായി സുവിശേഷം 17:21 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്. അതുമാത്രവുമല്ല, ഭാവിയെ പറ്റി ഒരു കാഴ്ചപ്പാട് ദാനിയേലിന് ലഭിക്കുന്നതായിട്ട് 14 വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ദൈവത്തിന് തിരുവുള്ളമായി എന്നാണ് പറയുന്നത്. പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ 21 ദാനിയേലിനോട് ദൈവദൂതൻ പറഞ്ഞത് ഇപ്രകാരമാണ്, സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ ഗ്രഹിപ്പിക്കും. നമുക്കും പ്രാർത്ഥിക്കാം. അവിടുത്തെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് നമ്മുടെ കണ്ണുകളിൽ ഒന്ന് പ്രകാശിപ്പിക്കണമേ. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് ദൈവം ഞങ്ങളുടെ ബുദ്ധി ഒന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന ദൈവമാ. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ വരുമ്പോൾ നാം ഒരിക്കലും മടുത്തു പോകരുത്. ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ച് ദൈവം മറുപടി തരുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ നാം മുന്നോട്ട് പോകുന്നുവെങ്കിൽ അവിടുന്ന് നമ്മെ മറുപടി തരിക മാത്രമല്ല ശക്തീകരിച്ച് ബലപ്പെടുത്തി നടത്തുവാൻ വിശ്വസ്തനായിരിക്കും ദൈവമാ. ആ ദൈവകരങ്ങൾ നമ്മെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനും നിത്യനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് തന്ന വിലയേറിയ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ.
ഓരോ ദിനവും ഞങ്ങളെ താങ്ങി എഴുന്നേൽപ്പിച്ച് അവിടുത്തെ ശ്രേഷ്ഠകരമായ നന്മകളൊക്കെ തന്ന് ഈ ഭൂമുഖത്തായിരുന്നു കൊണ്ട് അവിടുത്തെ ദയയും വിശ്വസ്തതയും ഓർക്കുവാൻ ഞങ്ങൾക്ക് തരുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ, ഞങ്ങളുടെ യുവതി യുവാക്കന്മാരെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ പെഞ്ചു പൈതങ്ങളെ ഒക്കെ അങ്ങ് സൂക്ഷിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. അനേക പ്രാർത്ഥനാ വിഷയങ്ങളുടെ നടുവിൽ കൂടെ, അനേക ആവശ്യങ്ങളുടെ നടുവിൽ കൂടെ തൻ്റെ മക്കളൊക്കെയും കടന്നു പോകുമ്പോൾ അവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്ന് ഇന്നും ഞങ്ങളെ കേൾപ്പിച്ച കൃപകൾക്കായി സ്തുതിക്കുന്നു. ചില വിഷയങ്ങൾക്ക് മറുപടി താമസിക്കുമ്പോഴും ഭക്തനായ ദാനിയലിനെ പോലെ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ടെന്ന് ഞങ്ങളെ കേൾപ്പിച്ച കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവേ. കർത്താവേ, തൻ്റെ മക്കളും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ദൈവസനിൽ നിന്ന് പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നോട്ട് ജീവിപ്പാൻ തക്കവണ്ണം അവരെ എല്ലാവരെയും സഹായിച്ചാട്ടെ കർത്താവേ. കർത്താവേ, പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് പുതിയ വർഷം എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കണമേനെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അനേകർക്ക് രോഗസൗഖ്യം കൊടുത്തല്ലോ. കോവിഡ് മഹാമാരിയുടെ നടുവിലായിരുന്നു എങ്കിലും അവർക്കെല്ലാം സൗഖ്യം കൊടുത്തതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. മരണകരമായ താഴ്വരയുടെ നടുവിൽ നിന്ന് വിടുവിച്ച് ആയുസോടെ ജീവനോടവരെയൊക്കെ നിർത്തിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. മറ്റാവശ്യങ്ങളിലിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ കർത്താവേ. ഇന്ന് ഞങ്ങൾ ആ സന്നിധിയിൽ ഒഴുക്കുന്ന കണ്ണുനീർ ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ പോകുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ തന്നെ ആമേൻ.